നമസ്കാരം. 2020 പുകഴ്ത്തി കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. 2020 ജനങ്ങളിൽ വേരോട്ടമുള്ള വിഭാഗമാണെന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്നും കെ സുധാകരൻ പറഞ്ഞു. രാഷ്ട്രീയമായി കോൺഗ്രസ് 2020ക്ക് എതിരല്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരുടെ വോട്ടും ഞങ്ങൾ സ്വീകരിക്കും. 2020യുടെയും AAP യുടെയും വോട്ട് കിട്ടാൻ ഞങ്ങൾ പരിശ്രമിക്കും. കാരണം ഒരു സ്ഥാനാർത്ഥിക്ക് അവർക്ക് കിട്ടുന്ന വോട്ടാണ് ഏറ്റവും പ്രധാനം. 2020യിൽ നിന്ന് അനുകൂലമായ നിലപാട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരെ ശത്രുക്കളാക്ക പാടില്ല എന്നും ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നും KPCC അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. അതേസമയം തുടക്കം മുതൽ PT തോമസിന്റെ നിലപാടുകളെ തള്ളിക്കളയുന്ന നിലപാടുമായാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മന്ത്രി P രാജീവാണ് ഇത് പറഞ്ഞത്. അവർക്ക് ധാർമ്മികത പ്രശ്നമല്ല. PT തോമസിന്റെ നിലപാടുകളെ കോൺഗ്രസ് വെല്ലുവിളിക്കുകയാണ്. 2020ക്ക് വോട്ട് ചെയ്ത വിഭാഗം ജോ ജോസഫിനെ പിന്തുണയ്ക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃക്കാക്കരയിൽ AAP മത്സരിക്കില്ലെന്ന് അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് 2020 മത്സര രംഗത്ത് നിന്ന് പിന്മാറിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 സ്ഥാനാർത്ഥി ഡോക്ടർ ടെറി തോമസിന് തൃക്കാക്കരയിൽ കിട്ടിയത് 13,773 വോട്ടാണ്. പൊതു തെരഞ്ഞെടുപ്പിലെ സാഹചര്യം ഇപ്പോഴില്ലെങ്കിലും രണ്ടു പാർട്ടികൾക്കുമായി മണ്ഡലത്തിലുള്ളത് നിർണായക വോട്ടുകൾ തന്നെ. ഈ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന അവകാശവാദത്തിലാണ് മൂന്ന് മുന്നണികളും. മറ്റൊന്ന്, 2020യുടെ പിന്മാറ്റത്തോടെ ആ വോട്ടുകൾ ഗുണം ചെയ്യുക NDA എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നത്. LDF UDF വിരുദ്ധ വോട്ടുകളാണ് 2020 കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പിടിച്ചതെന്നും തൃക്കാക്കരയിലെ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷം NDA ക്ക് അനുകൂലമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥി N രാധാകൃഷ്ണന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദ ശക്തികൾ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന സമൂഹം ഒറ്റക്കെട്ട NDA ക്ക് ഒപ്പം നിൽക്കും. മതഭീകരവാദ ശക്തികളെ വോട്ട് ബാങ്കിന് വേണ്ടി ഉപയോഗിക്കുകയാണ് LDFഉം UDFഉം ചെയ്യുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ക്രൈസ്തവ സമൂഹത്തിന്റെ പരാതികൾ കേൾക്കാനോ അത് പരിഹരിക്കാനോ ഭരിക്കുന്ന കക്ഷിയോ അല്ലെങ്കിൽ പ്രധാന പ്രതിപക്ഷമോ തയ്യാറായിട്ടില്ല. അവർ മതഭീകരവാദികളെ സഹായിക്കുന്നതിന് പിന്നാലെയാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹത്തിന് ആശങ്ക വളരെ ശക്തമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കേരളയിൽ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞവർ തന്നെ കുച്ചിയടി നിർത്തിവെച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം അത് തുടർന്നാൽ അവർക്ക് തിരിച്ചടിയാകുമെന്നാണ്. സിൽവർ ലൈൻ വരുന്നതിനിടെ ശക്തമായ നിലപാട് കേരളത്തിലെ BJP സ്വീകരിച്ചിട്ടുണ്ട്. അത് വോട്ടർമാർക്ക് അറിയാമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കെ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ എന്നിവർക്കൊപ്പം കലക്ട്രേറ്റിലേക്ക് പ്രകടനമായി എത്തിയതാണ് വരണാധികാരിക്ക് BJP സ്ഥാനാർത്ഥി N രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. തികഞ്ഞ വിജയ പ്രതീക്ഷയുള്ളതെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം N രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. Like and subscribe to Channel Kerala. Channel Kerala.